ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയോരത്ത് അത്താണി കെൽട്രോൺ നഗറിന് സമീപം കുടിൽ കെട്ടി താമസിക്കുന്ന വയോധികയും നാല് പെൺകുട്ടികളും അടങ്ങുന്ന നിർധന കുടുംബത്തിന്റെ കുടിലിന് സാമൂഹ്യവിരുദ്ധർ തീയിട്ടതായി പരാതി. മെപ്പാടി വീട്ടിൽ 70-കാരിയായ പാപ്പാത്തിയുടെ വീടാണ് പൂർണ്ണമായും കത്തിയമർന്നത്. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 57,000 രൂപയും ഗൃഹോപകരണങ്ങളും കത്തിനശിച്ചതായി പാപ്പാത്തി മുളങ്കുന്നത്തുകാവ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പാപ്പാത്തിയും നാല് പെൺമക്കളും മൂത്ത മകളുടെ 16-കാരനായ മകനുമാണ് ഈ കുടിലിൽ താമസിക്കുന്നത്. ഇവർ നിരന്തര പ്രശ്നക്കാരാണെന്നും ഒരു വിഭാഗം നാട്ടുകാർക്ക് പരാതിയുമുണ്ട്. പാപ്പാത്തിയുടെയും മക്കളുടെയും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഇവർക്ക് പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം ബൈക്ക് മോഷണ കേസുമായി ബന്ധപ്പെട്ട പാപ്പാത്തിയുടെ പേരക്കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രാത്രിയോടെ വീട്ടുകാർ ജാമ്യത്തിലെടുക്കാൻ പോയ സമയത്താണ് കുടിൽ കത്തിനശിച്ചത്. ഏതാനും പേർ ചേർന്ന രാത്രിയിൽ വീടിന് തീയിടുകയായിരുന്നുവെന്നാണ് പാപ്പാത്തിയുടെ മകൾ സിന്ധു പറയുന്നത്. വീടിനുള്ളിലെ അലമാരയും കട്ടിലുകളും ഗ്യാസ് സ്റ്റൗ ഉൾപ്പെടെ എല്ലാ വീട്ടുപകരണങ്ങളും കത്തിനശിച്ചു. മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. ആർക്കും ഒരു തോരം കൊടുക്കില്ലാണ്ട് ആക്കിയിട്ടില്ല. ഞങ്ങൾ ആരുടെ മുന്നിലേക്ക് വെല്ലു വിളിക്കാനാ തല്ലു. ഇങ്ങോട്ട് വന്നവരെ ഞങ്ങൾ വെല്ലു വിളിച്ചിട്ടുണ്ട്, തല്ലു കൂടിയിട്ടുണ്ട്. ഈ നിയമമായാലും സമുദായമായാലും നാട്ടുകാരായാലും ആരായാലും ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് നീതി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ കത്തി ഒരു കിലോ അരിക്ക് എതില്ലാത്ത ഞങ്ങളുടെയും കെട്ടാൻ തുണിയും തിന്നാൻ ഒന്നുമില്ലാണ്ടായിരുന്നു. നമ്മുടെ സംസാരിക്കാൻ ആരോഗ്യം നന്ദി.